ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഈസി വേയിൽ കുക്കറിൽ എങ്ങനെ ബോട്ടി ഉലർത്തിയത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കിലോ ബോട്ടിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഇട്ട് നന്നായി ക്ലീൻ ആക്കി എടുക്കുക. ചൂടായ പാനിലേക്ക് ലോ ഫ്ലെയിമിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 6 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഏകദേശം 5 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കരിഞ്ഞു പോകാതെ ഇതിൻ്റെ കുത്തൽമണം മാറുന്നതുവരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം കുക്കറിലേക്ക് ക്ലീൻ ആക്കിയ ഈ ബോട്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിലും ഇതിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിക്ക് നാട്ടിലെ അത്രയും വേവ് ആവശ്യമില്ല. ഇനി ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആവശ്യത്തിന് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബോട്ടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇച്ചിരി എരിവുള്ളപ്പോഴാണ് ബോട്ടിക്ക് ടേസ്റ്റ് കൂടുന്നത്. ഞാനൊരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ ബോട്ടി ഉലർത്തിയത് റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ വിഭവം കപ്പയും ബോട്ടി ഉലർത്തിയതുമാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.